ലോകമെങ്ങും ആരാധകരുള്ള കാൽപന്ത് കളിയിലെ ഇതിഹാസമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. കായിക ലോകത്തിന്റെ നെറുകയിലേക്ക് ലോകം സമ്മാനിച്ച മുത്താണ് ക്രിസ്ത്യാനോ. ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു ചരിത്രമാണ്. പോർച്ചുഗീസ് അധീനതയിലുള്ള മദീര ദ്വീപ സമൂഹത്തിലെ ഫഞ്ചലിലാണ് ക്രിസ്ത്യാനോ ജനിച്ചു വളർന്നത്. മുനിസിപ്പൽ ഗാർണറും ആൻഡോറിന എന്ന ഫുട്ബോൾ ക്ലബിലെ കിറ്റ്മാനുമായിരുന്നു അച്ഛൻ യോസേ ദിനിസ് അവിയേരു. അമ്മ മരിയ ഡെലോറസ് ചില വീടുകളിൽ പാചക സഹായിയായി ജോലി നോക്കിപ്പോന്നു. ക്രിസ്ത്യാനോ അടക്കം 4 മക്കളുമായി പട്ടിണിയോട് എതിരിട്ടായിരുന്നു ആ തൊഴിലാളി കുടുംബം ജീവിച്ചു പോന്നത്. 1985 ഫെബ്രുവരിയിൽ അമേരിക്കൻ പ്രസിഡന്റായി റൊണാൾഡോ ലീഗൻ 2ാം തവണ അധികാരത്തിലേറിയ സമയത്തായിരുന്നു ക്രിസ്ത്യാനോയുടെ ജനനം. റീഗനെ അതിയായി സ്നേഹിച്ചിരുന്ന അവിയേരു മകന് റൊണാൾഡോ എന്ന് പേരിട്ടു. അങ്ങനെ 7 വയസ്സ് മുതൽക്ക് തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഫുട്ബോൾ ക്ലബ്ബുകളിൽ പരിശീലനം ആരംഭിച്ചിരുന്നു. അങ്ങനെ തൻ്റെ അച്ഛൻ കിറ്റ്മാനായി ജോലി നോക്കിയിരുന്ന ആൻഡോറിന ക്ലബ്ബിലായിരുന്നു ക്രിസ്ത്യാനോയുടെ ആദ്യ തട്ടകം. 2 വർഷക്കാലം നാസിയോണൽ ക്ലബ്ബിന് വേണ്ടിയും കൊച്ചു ക്രിസ്ത്യാനോ കളിച്ചിരുന്നു. അങ്ങനെ തൻ്റെ 12ാം വയസ്സിൽ സ്പോർട്ടിംഗ് ലിസ്ബണുമായി ക്രിസ്ത്യാനോ കരാറിൽ ഒപ്പുവെച്ചു. 1500 പൗണ്ടായിരുന്നു ഇതിന് ക്രിസ്ത്യാനോയുടെ പ്രതിഫലം. സ്പോർട്ടിംഗ് യൂത്ത് അക്കാദമിയിൽ ചേരാനായി ക്രിസ്ത്യാനോ ലിസ്ബണിയിലേക്ക് താമസവും മാറ്റി. വിദ്യാഭ്യാസവും കാൽപന്തുകളും ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ക്രിസ്ത്യാനോയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ഔപചാരിക വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് തൻ്റെ ശ്രദ്ധ പൂർണ്ണമായും ഫുട്ബോളിലേക്ക് തിരിക്കാൻ ക്രിസ്ത്യാനോ ആഗ്രഹിച്ചു. ഒരിക്കൽ തൻ്റെ അധ്യാപികയുമായി ഉണ്ടായ വഴക്കിനെ തുടർന്ന് സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടതോടെ മുഴുവൻ സമയവും ഫുട്ബോളിനായി മാറ്റിവെച്ചു തുടങ്ങി അവൻ. അതികഠിനമായ പരിശീലനമായിരുന്നു ക്രിസ്ത്യാനോ പിന്തുടർന്നിരുന്നത്. തൻ്റെ ഇരുകാലുകളിലും ഭാരം വെച്ചുകെട്ടി ഡ്രിംബിളിംഗ് പരിശീലിച്ചതും ഭാരമുയർത്തിയ വ്യായാമങ്ങളും കളിക്കളത്തിലെ വേഗതയ്ക്കും കരുത്തിനും മുതൽക്കൂട്ടായി. തൻ്റെ 16ാം വയസ്സിൽ ക്രിസ്ത്യാനോ സ്പോർട്ടിങ്ങിൻ്റെ യൂത്ത് ടീമിൽ ഇടം നേടി. പോർച്ചുഗീസ് ക്ലബ്ബുകളുടെ പ്രീമിയർ ലീഗിൽ തുടരെ നിർണായക ഗോളുകൾ നേടി പതിയെ ക്രിസ്ത്യാനോ പ്രശസ്തിയാർജിച്ചു തുടങ്ങി. രാജ്യത്തിനകത്തെ ക്ലബ്ബുകൾ ആ ചെറുപ്പക്കാരനെ ശ്രദ്ധിച്ചു തുടങ്ങിയ കാലത്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായുള്ള മത്സരം നടക്കുന്നതും ഫെർഗൂസൺ ക്രിസ്ത്യാനോയെ ക്ലബ്ബിലേക്ക് തിരഞ്ഞെടുക്കുന്നതും. അതോടെ ലോകം മുഴുവൻ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന പേര് അറിയപ്പെട്ടു തുടങ്ങി. തൊട്ടടുത്ത പ്രീമിയർ ലീഗ് സീസണിൽ മാഞ്ചസ്റ്ററിൻ്റെ 7ാം നമ്പർ ജേഴ്സിയിൽ കളിക്കാനിറങ്ങിയ ക്രിസ്ത്യാനോയെ ആർപ്പ് വിളികളോടെയാണ് ഗാലറി എതിരേറ്റത്. 2004 FA കപ്പ് ക്രിസ്ത്യാനോയുടെ കരിയറിലെ ആദ്യത്തെ കിരീട നേട്ടമായി. ലോകോത്തര നിലവാരമുള്ള ഒരു ഫുട്ബോൾ താരത്തിൻ്റെ ഉദയമായി FA കപ്പ് ഫൈനലിനെ വിദഗ്ധർ വിലയിരുത്തി. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായി കളിച്ചുകൊണ്ട് ഫുട്ബോൾ ലീഗ് കപ്പ്, പ്രീമിയർ ലീഗ് ടൈറ്റിൽ, ഗോൾഡൻ ബൂട്ട്, ഫുട്ബോളർ ഓഫ് ദി ഇയർ, ഫിഫ വേൾഡ് പ്ലെയർ, ബാലൻഡിയോർ എന്നിങ്ങനെ അനവധി കിരീടങ്ങളും അംഗീകാരങ്ങളും കൈപ്പിടിയിലൊതുക്കി ക്രിസ്ത്യാനോ. അങ്ങനെ 2009 ക്രിസ്ത്യാനോ ക്ലബിൻ്റെ പടിയിറങ്ങി. അപ്പോഴേക്കും ലോകമെങ്ങും വലിയ ആരാധക വൃന്ദമുള്ള താരമൂല്യമുള്ള ഫുട്ബോളറായി വളർന്നു കഴിഞ്ഞിരുന്നു ക്രിസ്ത്യാനോ. കളിമികവിനൊപ്പം കളിക്കളത്തിലെ ഷോമാൻഷിപ്പാണ് അന്നും ഇന്നും ക്രിസ്ത്യാനോയെ വേറിട്ട് നിർത്തുന്നത്. ഒരു കായികതാരം എന്നതിലുപരി ഗ്രൗണ്ടിൽ ഒരു പെർഫോമറായി മാറുന്ന ക്രിസ്ത്യാനോയെയാണ് ആരാധകർക്ക് കൂടുതൽ പ്രിയം. വിങ്ങറായാണ് തുടക്കം കുറിച്ചതെങ്കിലും പതിയെ സ്ട്രൈക്കറും മിഡ്ഫീൽഡറുമായെല്ലാം ക്രിസ്ത്യാനോ കളം നിറഞ്ഞു നിന്നു. ഇരുവിങ്ങിൽ നിന്നും കയറി കളിക്കാനാവുന്ന സെൻറ്ററിലും അനായാസം സ്ഥാനമുറപ്പിക്കാനാവുന്ന ഇരുകാലുകളും ഒരുപോലെ ദ്രുതഗതിയിൽ ചലിപ്പിച്ച് ഗോൾ വല കുലുക്കാൻ കഴിവുള്ള പ്രതിഭയായാണ് ക്രിസ്ത്യാനോയെ ലോകം വിലയിരുത്തിയത്. പെനാൽറ്റി ഏരിയയിലേക്ക് ക്രോസുകൾ പായിക്കാനും വേഗത ഉപയോഗിച്ച് എതിരാളികളെ തുടഞ്ഞു നിർത്താനുമുള്ള പ്രാവീണ്യമാണ് മറ്റൊരു ഘടകം. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഫുട്ബോൾ താരങ്ങളിൽ ഒരാൾ എന്ന് വിമർശകർ പോലും ക്രിസ്ത്യാനോയെ വിശേഷിപ്പിച്ചിരുന്നു. അതിമനോഹരമായ അനവധി ഏരിയൽ ഗോളുകളും ഹെഡർ ഗോളുകളും ക്രിസ്ത്യാനോയുടേതായി അന്താരാഷ്ട്ര ഫുട്ബോളിലുണ്ട്. കരിയറിൻ്റെ ആദ്യ ഘട്ടം മുതൽക്ക് തന്നെ ക്രിസ്ത്യാനോയുടെ ഡ്രിബ്ലിംഗ് ടെക്നിക്കുകളും ട്രിക്കുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. സ്റ്റെപ്പ് ഓവറുകളും ചോപ്പുകളുമാണ് ട്രേഡ് മാർക്ക് നീക്കങ്ങൾ. ഫ്രീ കിക്കുകളും പെനാൽറ്റി കിക്കുകളും എടുക്കുമ്പോൾ ഗാലറിയുടെയും ക്യാമറകളുടെയും ശ്രദ്ധ മുഴുവൻ തൻ്റെ മേലാണെന്ന് തിരിച്ചറിഞ്ഞ് അത് ആസ്വദിച്ച് ഒരു പെർഫോമർക്ക് ആവശ്യമായ ശരീരപ്രകൃതിയുമായി കുതിച്ചെത്തുന്ന ക്രിസ്ത്യാനോയാണ് കളിക്കളത്തിൻ്റെ ആരവം. മാഞ്ചസ്റ്ററിൽ നിന്നും പടിയിറങ്ങിയ ക്രിസ്ത്യാനോ 2009-2010 സീസൺ മുതൽ റിയൽ മാഡ്രിഡിന് വേണ്ടി ബൂട്ടണിഞ്ഞു തുടങ്ങി. സ്പാനിഷ് സൂപ്പർ കപ്പും ചാമ്പ്യൻസ് ലീഗ് ടൈറ്റിലും 4 വർഷക്കാലം കിട്ടാക്കാനിയായിരുന്ന ലാലിഗ കിരീടവും മാഡ്രിഡിന് ക്രിസ്ത്യാനോ നേടിക്കൊടുത്തു.
വ്യക്തിഗത നേട്ടങ്ങളിൽ ക്ലബ്ബ് മത്സരങ്ങളിലും ക്രിസ്ത്യാനോയുടെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ചിലത് റയൽ മഡ്രിഡിലെ കരിയറിൻ്റെ കാലത്താണ് സംഭവിച്ചിട്ടുള്ളത്. 4 ചാമ്പ്യൻസ് ലീഗ് ട്രോഫികൾ, 2 ലാലിഗ കിരീട നേട്ടങ്ങൾ, 2 കോപ്പ ഡെൽ റേ ട്രോഫികൾ, 3 ക്ലബ്ബ് വേൾഡ് കപ്പുകൾ, 3 UEFA സൂപ്പർ കപ്പുകൾ, 2 സ്പാനിഷ് സൂപ്പർ കപ്പുകൾ. റയൽ മഡ്രിഡിനൊപ്പം ക്രിസ്ത്യാനോ കൈപ്പിടിയിലൊതുക്കിയ നേട്ടങ്ങളുടെ പട്ടിക ഇങ്ങനെയാണ്. 1.3 റയലിൻ്റെ മത്സരങ്ങളിൽ ക്രിസ്ത്യാനോയുടെ ശരാശരി ഗോൾ നിരക്ക്. റയൽ മഡ്രിഡിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയിട്ടുള്ള താരവും ക്രിസ്ത്യാനോ തന്നെയാണ്. ക്രിസ്ത്യാനോ ആരാധകർക്ക് മാത്രമല്ല ഫുട്ബോൾ പ്രേമികൾക്കെല്ലാം എക്കാലത്ത് ഓർത്തുവെക്കാവുന്ന അതിമനോഹരമായ ചില ഗോളുകളും നേടിയിട്ടുണ്ട്. 2018 യുവന്റസിനെതിരായ മത്സരത്തിലെ ബൈസൈക്കിൾ കിക്ക് ഗോള് ക്രിസ്ത്യാനോയുടെ റയൽ കരിയറിൻ്റെ മാത്രമല്ല ഫുട്ബോൾ ജീവിതത്തിലെ തന്നെ ഏറ്റവും മികച്ച ഗോളായാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. മികച്ച ഫുട്ബോളർ എന്ന വിശേഷണത്തിൽ നിന്നും ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈംസ് എന്ന ഖ്യാതിയിലേക്ക് ക്രിസ്ത്യാനോ വളർന്നു തുടങ്ങിയത് റയലിന് വേണ്ടി കളിക്കളത്തിറങ്ങിയ കാലത്താണെന്ന് പറയാം. ക്രിസ്ത്യാനോയുടെ റയലും ലയണൽ മെസ്സിയുടെ ബാഴ്സലോണയും നേർക്ക് വരുന്ന എൽ ക്ലാസിക്കോ മത്സരങ്ങൾ കാൽപ്പത്ത് കളിയുടെ ആരാധകർക്ക് ആവേശകരമായ നിമിഷങ്ങളാണ്. ക്ലബ്ബ് മത്സരങ്ങൾക്കും ദേശീയ ടീമിൻ്റെ മത്സരങ്ങൾക്കുമായി അനവധി തവണ ഇരുവരും പരസ്പരം മത്സരിച്ചിട്ടുണ്ടെങ്കിലും എൽ ക്ലാസിക്കോ ഗെയിമുകൾക്ക് പ്രത്യേക ആരാധക വൃന്ദം തന്നെയുണ്ട്. 2018 ക്രിസ്ത്യാനോ റയൽ വിട്ട യുവന്റസിലെത്തി. 3 വർഷക്കാലം യുവന്റസിനായി കളത്തിലിറങ്ങിയ ശേഷം 2021 വീണ്ടും തൻ്റെ പഴയ തട്ടകമായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് താരം. 2021 സെപ്റ്റംബർ 11 മാഞ്ചസ്റ്ററിലേക്ക് 12 വർഷങ്ങൾക്ക് ശേഷമുള്ള ക്രിസ്ത്യാനോയുടെ മടങ്ങിവരവ്. പ്രീമിയർ ലീഗ് മത്സരത്തിൽ ന്യൂകാസിലിനെതിരായി കളത്തിലിറങ്ങിയ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിൽ 7-ാം നമ്പർ ജേഴ്സിയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും ഉണ്ടായിരുന്നു. പ്രിയ താരത്തിൻ്റെ ഹോം കമ്മിങ് മാച്ച് നേരിൽ കാണാൻ ആരാധകർ ഓൾഡ് ട്രഫോർഡിലേക്ക് ഒഴുകിയെത്തി. ഫുട്ബോൾ ലോകം മുഴുവൻ അന്ന് ആ സ്റ്റേഡിയത്തിൽ കണ്ണും നട്ടിരുന്നു. വലിയ ഇടവേളയ്ക്ക് ശേഷം മാഞ്ചസ്റ്ററിന് വേണ്ടി കളത്തിലിറങ്ങുന്ന ക്രിസ്ത്യാനോയിൽ നിന്നും 12 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അതേ പെർഫോമൻസും അതിമനോഹരമായ ഗോളുകളും പ്രതീക്ഷിച്ചെത്തിയവരായിരുന്നു ഗാലറി നിറയെ. ടീമിൽ തിരിച്ചെത്തിയ ശേഷമുള്ള ആദ്യത്തെ ലീഗ് മാച്ചിൽ ക്രിസ്ത്യാനോയ്ക്ക് മേലുള്ള സമ്മർദ്ദം അത്രയേറെ ഭീകരമായിരുന്നു. ആരാധകർക്കും മാഞ്ചസ്റ്റർ ടീമിനും ആഘോഷിക്കാൻ ഒരു ഗോളെങ്കിലും നൽകാതെ പോകുന്നത് ചിന്തിക്കാൻ പോലും ആകാത്തത്ര സമ്മർദ്ദം. എന്നാൽ അമിത പ്രതീക്ഷകൾക്കും സമ്മർദ്ദങ്ങൾക്കും ക്രിസ്ത്യാനോയെ തളർത്താനായില്ല. മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ ക്രിസ്ത്യാനോ എതിർ ടീമിൻ്റെ വല കുലുക്കി. ക്രിസ്ത്യാനോയ്ക്കുള്ള ആർപ്പുവിളികൾ സ്റ്റേഡിയത്തിൽ കവിഞ്ഞൊഴുകി. ന്യൂകാസിൽ മിനിറ്റുകൾക്കകം തിരിച്ചടി നടത്തി മറുഗോൾ നേടിയെങ്കിലും അടുത്ത ക്ഷണത്തിൽ ക്രിസ്ത്യാനോയുടെ 2-ാം ഗോൾ ന്യൂകാസിലിൻ്റെ ഗോൾ വല ഭേദിച്ചു. 1-4 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ന്യൂകാസിലിനെ പിടിച്ചു കെട്ടി. ക്രിസ്ത്യാനോയുടെ തിരിച്ചറിവ് അതിഗംഭീരമായി രേഖപ്പെടുത്തിയ മത്സരമായിരുന്നു അത്. 2003 മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ അരങ്ങേറ്റം കുറയ്ക്കുന്നതിന് മുൻപ് തന്നെ പോർച്ചുഗൽ അണ്ടർ 15 ദേശീയ ടീമിൽ ക്രിസ്ത്യാനോ ഇടം നേടിയിരുന്നു. 2003 മുതൽ പോർച്ചുഗൽ സീനിയർ ടീമിലും ക്രിസ്ത്യാനോ അംഗമാണ്. ആദ്യമായി പോർച്ചുഗൽ ദേശീയ ടീമിൻ്റെ ക്യാപ്റ്റനായി കളത്തിലിറങ്ങുമ്പോൾ 22 വയസ്സ് മാത്രമായിരുന്നു ക്രിസ്ത്യാനോയുടെ പ്രായം. അവിടെ നിന്നിങ്ങോട്ട് ലോകകപ്പുകളടക്കം അനവധി മത്സരങ്ങളിൽ പോർച്ചുഗലിനെ ക്രിസ്ത്യാനോ നയിച്ചു. ഏറ്റവും അധികം ഇൻ്റർനാഷണൽ ഗോളുകൾ നേടിയ റെക്കോർഡും നിലവിൽ ക്രിസ്ത്യാനോയ്ക്കാണ് സ്വന്തം. ഗ്രൗണ്ടിനും പുറത്തും താരമൂല്യമുള്ള ക്രിസ്ത്യാനോ അത് കൃത്യമായി മാർക്കറ്റ് ചെയ്യാനും ശ്രമിക്കാറുണ്ട്. $1 ബില്യൺ വരുമാനം നേടുന്ന ആദ്യത്തെ ഫുട്ബോൾ താരമാണ് ക്രിസ്ത്യാനോ. CR7 എന്ന ഫാഷൻ ബ്രാൻഡിൽ ഡിസൈനർ വസ്ത്രങ്ങളും ഷൂസുകളും പെർഫ്യൂമുകളും പുറത്തിറങ്ങുന്നുണ്ട്. തൻ്റെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുകയും ചെയ്യുന്നു ക്രിസ്ത്യാനോ. ഫഞ്ചലിലെ ഒരു അടിസ്ഥാന വർഗ കത്തോലിക്ക കുടുംബത്തിൽ നിന്നും ലോകത്തെ അതിസമ്പന്നമായുള്ള ഒരാളായി മാറി ലോകം കണ്ടത്തിൽ വെച്ച് ഏറ്റവും മികച്ച കായിക താരങ്ങളിൽ ഒരാളായി വളർന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ 38-ാം വയസ്സിലും കരിയറിൻ്റെ പടവുകൾ ഓരോന്നായി ഓടിക്കയറിക്കൊണ്ടിരിക്കുകയാണ്. 7-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് CR7 വേണ്ടി ഉയരുന്ന ആർപ്പുവിളികളും ആരവങ്ങളും തനിക്ക് അവകാശപ്പെട്ടതാണെന്ന് ഉറപ്പിക്കാവുന്ന ഒരു ചിരിയുമായി വിജയിക്കാനായി മാത്രം ജനിച്ചവനാണ് താനെന്ന് ഓരോ ചുവടിലും ഉറക്കെ പറഞ്ഞ് ലോകത്തിലെ ഏറ്റവും മികച്ച 5 ഫുട്ബോളേഴ്സ് ആരെന്ന ചോദ്യത്തിന് സംശയത്തിൻ്റെയോ അതിവിനയത്തിൻ്റെയോ കണിക പോലുമില്ലാതെ അതിൽ ഞാനുമുണ്ട് എന്ന് മറുപടി കൊടുത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ ലോക ഫുട്ബോളിൻ്റെ കൊടുമുടികൾ ഓരോന്നായി കീഴടക്കുകയാണ്.